21 പത്തരമാറ്റ് സെന്റ് ജ്വല്ലേഴ്സ് അഞ്ചൽ സെന്റ് ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് ജംഗ്ഷൻ. ലോക്ഡൌൺ കാലത്തും പിടയ്ക്കുന്ന മീൻ വിൽപ്പന നടത്തി ഷെഫീഖ്. ലോക്ഡൌൺ കാലത്ത് ആളുകൾക്ക് ജോലിയില്ലാതെയും വരുമാനമില്ലാതെയും വിഷമിക്കുമ്പോൾ പ്രവാസി ശുദ്ധജല മത്സ്യകൃഷിയിലൂടെ മികച്ച വരുമാനം നേടുന്നു. കുന്നിക്കോട് ആവണീശ്വരം നിജാസ് മൻസിലിൽ ഷെഫീഖാണ് ഈ ഭാഗ്യവാൻ. ഗുണമേന്മയുള്ള കടൽ മത്സ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ പ്രാദേശിക മത്സ്യ ഇനങ്ങൾ ഏവരുടെയും പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു. ഇതാണ് ഷെഫീഖിന് തുണയായത്. വിദേശത്ത് ജോലി നിർത്തി നാട്ടിലെത്തിയപ്പോൾ എങ്ങനെ വരുമാനം കണ്ടെത്തും, എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഇദ്ദേഹത്തിന് സംശയമായിരുന്നു. കുടുംബാംഗമായി കൂടി ആലോചിച്ച് മത്സ്യകൃഷി തുടങ്ങുന്നതിനുള്ള തീരുമാനിക്കുകയായിരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെയാണ് കൃഷി തുടങ്ങിയത്. 4 ഏക്കറിൽ മത്സ്യകൃഷി നടത്തുന്നു. കൂടാതെ 2.5 ഏക്കറിൽ പുതിയ കുളം നിർമ്മാണം നടക്കുന്നു. വിവിധയിനം മത്സ്യങ്ങളെ വളർത്തുന്നു ഇദ്ദേഹം. അതിൽ പ്രധാനമായും ഉള്ളത് തിലോപ്പി, കരിമീൻ, കാർപ്പ് ഐറ്റംസ്, ആസാം വാള തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃഷി. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഹലോ, ആ ഞാൻ പറഞ്ഞു, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഇപ്പം 4 ഏക്കർ ലാൻഡിലാണ് നമുക്ക് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 2.5 ഏക്കറും കൂടെ ഇപ്പം കുളം പോണ്ടിൻ്റെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ 6 ഏക്കറോളം ഭൂമിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇതിന് നമുക്ക് എല്ലാവിധമായ സഹകരണവും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുണ്ട്. പിന്നെ വിഷരഹിതമായ മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു രീതിയും കൂടെ, ആ ഒരു ഇതും കൂടെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തില്ല, ഇപ്പോൾ നമുക്കിവിടെ റെഗുലറായിട്ട് തന്നെ കസ്റ്റമേഴ്സ്, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് റെഗുലറായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്കിവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടും വളരെ, ഇപ്പം ഈ കാലഘട്ടത്തിൽ ഈ വിഷരഹിതമായ മത്സ്യം കൊടുക്കുന്നതിൻ്റെ പേരിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ കൂടെ ഇത് തുടങ്ങാനുണ്ടായ പ്രചോദനം എന്താ? നമ്മുടെ ഞാൻ നിർത്തി തുടങ്ങാനുണ്ടായ പ്രചോദനം എന്താണ്? നമ്മുടെ കൂടെ എത്ര ജോലിക്കാരുണ്ട്? പിന്നെ ആ പറഞ്ഞു, ഇത് ഞാനൊരു പ്രവാസിയായിരുന്നു. ഞാൻ എൻ്റെ പ്രവാസ ജീവിതം 4 വർഷത്തിന് മുന്നേ നിർത്തി നാട്ടിൽ എന്ത് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പോഴാണ് ഈ മത്സ്യകൃഷിയെക്കുറിച്ച് ഞാൻ എൻ്റെ സഹോദരങ്ങളെ കൂടി ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഈ മത്സ്യകൃഷിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു 40 സെൻറ്റ് സ്ഥലത്ത് ആദ്യമായിട്ട് ഇവിടെ കുളം, ഈ കാണുന്ന 40 സെൻറ്റ് സ്ഥലത്തിനാണ് നമ്മൾ ആദ്യമായിട്ട് കുളം തൊഴിൽക്കൊണ്ട് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നുമാണ് അതിനകത്ത് നിന്ന് 1 വർഷത്തെ ഒരു ഇൻകം നമുക്ക് ലഭിച്ചതിന് ശേഷം അത് ആദായകരമായ ഒരു ബിസിനസ്സാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഞങ്ങളിത് ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്ത് ഇത്ര ഏരിയയിലേക്ക് നമ്മൾ മത്സ്യകൃഷി വ്യാപിപ്പിക്കാനായിട്ട് പോകും. അതിനുവേണ്ട എല്ലാ, എനിക്ക് വേണ്ടി, അതായത് ഞങ്ങൾ, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്, അവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് കൃഷികളെല്ലാം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ് ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ